വൻ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായിരുന്നു ബിഗ് ബോസ്. സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായ സംഭവമായിരുന്നു ഡോക്ടർ രജിത് കുമാർ സഹ മത്സരാർത്ഥിയായ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചത്. സംഭവത്തെ തുടർന്ന് ഡോക്ടറെ ഹൗസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതോടെ രേഷ്മയ്ക്ക് വൻ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. പിന്നീട് രേഷ്മയും പുറത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്കിടയിലും അതിനുശേഷവും രജിത് കുമാർ നടത്തുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങിയാണ് രേഷ്മ. അതേസമയം ഷോയിലൂടെ പേരെടുത്ത് കരിയർ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് രേഷ്മ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയത്. എന്നാൽ രജിത്തിനെ പുറത്താക്കിയവൾ ഓക്കുകേസ് എന്നിങ്ങനെയുള്ള പേരുകളായിരുന്നു താരത്തിന് കിട്ടിയത്. വില്ലത്തി എന്ന നെഗറ്റീവ് പരിവേഷം അതിന് എത്ര കാലം കഴിഞ്ഞാലും പോകണമെന്നില്ല. എന്നാൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ച രജിത്തിനെ അയ്യോഭാവം ഇമേജ് നൽകി അയാളുടെ ഫാൻസ് എല്ലാത്തിനെയും നിസ്സാരമാക്കുകയാണെന്ന് രേഷ്മ പറയുന്നു. 2020 മാർച്ച് 9 എൻ്റെ കണ്ണുകളിൽ രജിത് കുമാർ പച്ചമുളക് തേക്കുന്നത്. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഷോയ്ക്കിടയിൽ വെച്ച് തന്നെ എൻ്റെ കണ്ണുകൾക്ക് മാരകമായ വൈറസ് ബാധ മൂലം ചികിത്സയിലായിരുന്നു. 4 കണ്ണുകൾക്ക് അണുബാധ ഏറ്റതിനെ തുടർന്ന് ഷോയിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കി ചികിത്സയ്ക്കായി ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. 11 എന്നെ വീട്ടിലേക്കും എത്തിച്ചിരുന്നു. അങ്ങനെ 3 കണ്ണുകൾ തുറക്കാൻ പോലും സാധിക്കാതെ നരകതുല്യമായ അവസ്ഥയിൽ ഞാൻ ചികിത്സയിലായിരുന്നു. ഒടുവിൽ ഭാഗികമായി കണ്ണുകൾ സുഖപ്പെട്ടതിനെ തുടർന്ന് 29 ഞാൻ ഷോയിൽ തിരിച്ചെത്തിയത്. എൻ്റെ കണ്ണിനേറ്റ അണുബാധയിൽ നിന്നും പൂർണ്ണമായും മുക്തയായില്ലെന്നും കണ്ണിപ്പോൾ വളരെ സെൻസിറ്റീവാണെന്നും ചികിത്സ തുടരുന്നുവെന്നും താൻ രജിത് കുമാറിനോട് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രജിത് കുമാർ എൻ്റെ കണ്ണുകളിലേക്ക് പച്ചമുളക് പൊട്ടിച്ച് തേക്കുന്നത്. ഈ സംഭവങ്ങളെ തുടർന്ന് എൻ്റെ കണ്ണിൻ്റെ കോർണിയയിലുണ്ടായ മുറിവ് എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇനി പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയില്ലെന്നും രേഷ്മ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.